ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യ രാജവംശമായ അടിമ വംശത്തിലെ ഭരണാധികാരികളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എ ഡി ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെ ഡൽഹി ഭരിച്ച രാജവംശങ്ങളെയാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് അറിയപ്പെടുന്നത് ഡൽഹി സുൽത്താനേറ്റിലെ പ്രധാന രാജവംശങ്ങളാണ് അടിമവംശം കിൽജി വംശം തുഗ്ലക് വംശം സയ്യിദ് വംശം ലോധി വംശം വംശം ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെയാണ് അടിമവംശ കാലഘട്ടം അറിയപ്പെടുന്നത് ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യ രാജവംശവും ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രാജവംശവുമായി അറിയപ്പെടുന്നത് അടിമവംശമാണ് ഔദ്യോഗിക ഭാഷ പേർഷ്യനായിരുന്നു മാമലുക് വംശം ഇൽബാരി വംശം യാമിനി വംശം എന്നീ പേരിലും അടിമവംശം അറിയപ്പെടുന്നു അടിമവംശത്തിന്റെ സ്ഥാപകൻ കുത്തബ്ദീൻ ഐബക്കാണ് കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ ഭരണ കാലഘട്ടം ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് വരെ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ഭരണാധികാരിയും അടിമവംശ സ്ഥാപകനുമാണ് കുത്തബുദ്ദീൻ ഐബക്ക് കൂടാതെ ഡൽഹി സുൽത്താനേറ്റിന്റെ സ്ഥാപകനെന്നും അറിയപ്പെടുന്നു ലാക് ബാഷ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് കുത്തബുദ്ദീൻ ഐബക്ക് ലാഖ്ബാക്ഷ എന്ന വാക്കിനർത്ഥം ലക്ഷങ്ങൾ ദാനം ചെയ്യുന്നവനെന്നാണ് കുത്തബുദ്ദീൻ ഐബക്കിന്റെ ഭരണസമയത്തെ തലസ്ഥാന നഗരം ലാഹോർ ആയിരുന്നു കുത്തബ് മിനാർ നിർമ്മാണം ആരംഭിച്ചത് കുത്തബ്ദീൻ ഐബക്കാണ് ഖാജ കുത്തബ്ദീൻ ഫക്തിയാറിന്റെ സ്മരണാർത്ഥമാണ് ഇത് നിർമ്മിച്ചു തുടങ്ങിയത് ഇന്ത്യയിൽ ഇസ്ലാമിക ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യ മന്ദിരമായ കുവത് ഉൽ ഇസ്ലാം മോസ്കിന്റെ നിർമ്മാതാവും കുത്തബ്ദീൻ ഐബക്കാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിൽ ദിൻഖാ ജോൻപര എന്ന പള്ളി അജ്മീരിൽ പണി കഴിപ്പിച്ച ഭരണാധികാരിയാണ് കുത്തബ്ദീൻ ഐബക്ക് ആയിരത്തി ഇരുന്നൂറ്റി പത്തിൽ പോളോ കളിക്കുന്നതിനിടയിൽ കുതിരപ്പുറത്ത് എന്ന് വീണാണ് ഇദ്ദേഹം മരിച്ചത് കുത്തബ്ദീൻ ഐബക്കിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ് ഇദ്ദേഹത്തിൻ്റെ ഭരണത്തെ പ്രതിപാദിക്കുന്ന കൃതിയാണ് താജ് ഉൽ മാസിർ ഇതെഴുതിയത് ഹസൻ നിസാമിയാണ് ഡൽഹി സുൽത്താൻമാരെ കുറിച്ചുള്ള ആദ്യ പുസ്തകമായി അറിയപ്പെടുന്നതും താജ് ഉൽ മാസിർ എന്ന കൃതിയാണ് കുത്തബ്ദീൻ ഐബക്കിന്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകനായ ആരം ഷാ അധികാരത്തിലെത്തി ആരം ഷായെ തോൽപ്പിച്ച് അധികാരത്തിലേറിയ വ്യക്തിയാണ് ഇൽത്തുമിഷ് ഇൽത്തുമിഷിന്റെ കാലഘട്ടം ആയിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വരെയാണ് അടിമകളുടെ അടിമ ദൈവഭൂമിയുടെ സംരക്ഷകൻ ഭഗവത് ദാസന്മാരുടെ സഹായി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരിയാണ് ഇൽത്തുമിഷ് ഇൽത്തുമിഷിന്റെ യഥാർത്ഥ നാമം ഷംസുദ്ദീൻ ഇൽത്തുമിഷ് എന്നാണ് മധ്യകാല ഡൽഹിയുടെ യഥാർത്ഥ ശില്പി എന്നും ഇൽത്തുമിഷിനെ അറിയപ്പെടുന്നു തലസ്ഥാനം ലാഹോറിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയതും മിനാറിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയതും ആണ് ഇൽത്തുമിഷ് പ്രചരിപ്പിച്ച നാണയങ്ങളാണ് തങ്ക എന്ന വെള്ളി നാണയവും ജിറ്റാൾ എന്ന ചെമ്പ് നാണയവും നാണയങ്ങളിൽ ഖലീഫയുടെ പ്രതിനിധിയാണ് ഞാൻ എന്ന് രേഖപ്പെടുത്തിയ ഭരണാധികാരിയാണ് ഇൽത്തുമിഷ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ മംഗോളിയക്കാരനായ ചെങ്കിസ് ഖാൻ ഇന്ത്യ ആക്രമിച്ചത് ഇൽത്തുമിഷിന്റെ ഭരണകാലത്താണ് ഭൂനികുതി സമ്പ്രദായമായ ഇക്ത വിപുലീകരിച്ചതും ചാലിസ രൂപീകരിച്ചതും ഇൽത്തുമിഷാണ് ഡൽഹിയിലെ നാപ്പത് പ്രഭുക്കളുടെ സഭയാണ് ചാലിസ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഇൽത്തുമിഷ് മരണമടഞ്ഞു ഇൽത്തുമിഷിൻ്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകളായ റസിയ സുൽത്താന ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്താറിൽ അധികാരത്തിലേറി ഇന്ത്യയിലെ ആദ്യ വനിതാ ഭരണാധികാരിയും ഡൽഹി സിംഹാസനത്തിലിരുന്ന ഏക മുസ്ലിം വനിതയുമാണ് റസിയ സുൽത്താന റസിയ സുൽത്താന വിവാഹം കഴിച്ചത് മാലിക് അൽ തുനിയാണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിൽ അഫ്ഗാനിസ്ഥാനിലെ കൈതലിൽ വെച്ചാണ് റസിയ സുൽത്താൻ മരിച്ചത് ഗിയാസുദ്ദീൻ ബാൽബൻ അടിമ വംശത്തിലെ പ്രഗത്ഭനായ ഭരണാധികാരിയാണ് ഗിയാസുദ്ദീൻ ബാൽബൻ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഉല്ലുഖാൻ എന്നാണ് ഇദ്ദേഹം ദൈവത്തിന്റെ പ്രതിപുരുഷനെന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്നു ഡൽഹി സുൽത്താനേറ്റിലെ ഉരുക്ക് മനുഷ്യനെന്നും ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു കൊട്ടാരത്തിൽ ചിരിയും തമാശയും നിരോധിക്കുകയും ഇൽത്തുമിസ് രൂപീകരിച്ച ചാലിസ അമർച്ച ചെയ്യുകയും ചെയ്ത ഭരണാധികാരിയാണ് ബാൽബൻ ഇരുമ്പും എന്ന നയം പിന്തുടർന്ന ഭരണാധികാരിയാണ് ഗിയാസുദ്ദീൻ ബാൽബൻ സൈനികർക്ക് പ്രതിഫലമായി നിലം പതിച്ചു നൽകുന്ന രീതി മാറ്റി പകരം ആദ്യമായി ശമ്പളം നൽകിയ ഭരണാധികാരിയാണ് ബാൽബൻ ബാൽബൻ അന്തരിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴിലാണ് അദ്ദേഹത്തിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിൽ കിയാസുദ്ദീൻ ബാൽബന്റെ മരണശേഷം അടിമവംശം ഭരിച്ചത് കൈക്കൂബാദ് ആണ് അടിമവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയാണ് കൈക്കൂബാദ്